എൽ ഡി എഫ് സർക്കാരിന്റെ 3 വർഷത്തെ പ്രവർത്തനം സംബന്ധിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കി. വിവിധ മേഖലകളിൽ സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങളും നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളുമാണ് റിപ്പോർട്ടിലുള്ളത്. തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ റിപ്പോർട്ട് ഏറ്റുവാങ്ങി. അടുത്ത വർഷത്തോടെ പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 2016 മെയ് 24 പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തിയ സർക്കാരിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളുടെ പ്രവർത്തന പുരോഗതിയാണ് 176 പേജുള്ള പ്രോഗ്രസ് റിപ്പോർട്ടിലുള്ളത്. 3 വർഷം സർക്കാർ എന്ത് ചെയ്തു എന്നത് പൂർണ്ണമായും രേഖപ്പെടുത്തുന്നതാണ് പ്രോഗ്രസ് റിപ്പോർട്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം നടപ്പാക്കി, അതാണ് സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന രീതിയിൽ ബഹുജന സമക്ഷം അവതരിപ്പിച്ചത്. ആരോഗ്യം, പൊതുവിദ്യാഭ്യാസം, ഗതാഗതം, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ സർക്കാർ പൂർത്തീകരിച്ച വികസനങ്ങളും നിലവിലുള്ള പദ്ധതികളും ഉയർത്തിക്കാണിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. മലയോര ഹൈവേയുടെയും തീരദേശ ഹൈവേയുടെയും നിർമ്മാണം കിഫ്ബിയിൽ ഉൾപ്പെടുത്തി അടിയന്തരമായി പൂർത്തിയാക്കുമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. നിലവിൽ സംസ്ഥാനത്തുള്ള 4 വിമാനത്താവളങ്ങൾക്ക് പുറമെ ശബരിമലയിൽ പുതിയ വിമാനത്താവളം നിർമ്മിക്കുന്നതിനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്നും പിണറായി വിജയൻ. സംസ്ഥാന സർക്കാർ ആ നിലയിൽ ഇതിന്റെ കാര്യത്തിൽ അഭിപ്രായം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതൊരു സ്വകാര്യ വ്യക്തിക്കും വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഏതെങ്കിലും സ്വകാര്യ വ്യക്തി വന്ന് എടുത്ത് വിമാനത്താവളം വികസിപ്പിച്ചു കളയാമെന്ന് വ്യാമോഹിക്കരുത്. മതേതരത്വം സംരക്ഷിക്കുന്ന കാര്യത്തിൽ സർക്കാരിന് വിട്ടുവീഴ്ച ചെയ്യാനാകില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കാർഷിക മേഖലയിലടക്കം സമഗ്രമായ പുരോഗതി കൈവരിക്കാനുള്ള മാർഗരേഖയും പ്രോഗ്രസ് റിപ്പോർട്ടിലുണ്ട്. ഓഖി ദുരന്തവും നിപ്പ വൈറസ് ബാധയും പ്രളയവുമടക്കം നിരവധി പ്രതിസന്ധികളുണ്ടായിരുന്നുവെങ്കിലും ജനോപകാരപ്രദമായ കാര്യങ്ങൾ സർക്കാർ ചെയ്തിട്ടുണ്ടെന്നും പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നു. 24 തിരുവനന്തപുരം.